ഹായ് മക്കൾസ് വെൽക്കം ടു എല്ലാ മക്കൾസിനും സ്വാഗതം നമ്മൾ ഓരോ വിശേഷ ദിവസങ്ങളും അല്ലെങ്കിൽ ഓരോ സ്പെഷ്യൽ ഡേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ കുറച്ച് ക്വസ്റ്റിനുമായിട്ട് എന്നും വരാറുണ്ട് ഇപ്പൊ കഴിഞ്ഞത് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേന്റെ ക്വസ്റ്റ്യൻസ് തന്നു അതുപോലെ തന്നെ ലൂണാർ ഡേന്റെ ക്വസ്റ്റ്യൻസ് തന്നു ഇപ്പൊ പിന്നെ അതുപോലെ തന്നെ റീഡിംഗ് ഡേ വായനാ ദിനം അന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തോന്നുന്നു അല്ലെ ഇനിയിപ്പോ കൃത്യമായിട്ട് എല്ലാ സ്കൂളിലും നടക്കുന്ന മറ്റൊരു ക്വിസ് കോമ്പറ്റീഷനിലെ പ്രധാനപ്പെട്ട ഒരു ഒരു സംഭവമാണിത് നമ്മുടെ ഗാന്ധി ജയന്തി അറിയാം നമുക്ക് എല്ലാവർക്കും ഒക്ടോബർ രണ്ടിന് സ്കൂൾ ലീവാണ് അപ്പൊ അത് മിക്കവാറും നാളെ ആയിരിക്കും മിക്കവാറും സ്കൂളുകളിൽ നടക്കുക ചില സ്കൂളുകൾ എന്ത് ചെയ്യുന്നത് മറ്റന്നാൾ നടക്കാറുണ്ട് അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാം ഞാൻ ഫുൾ മാർക്ക് എന്നൊന്നും പറയുന്നില്ല നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്കോറ് ചെയ്യാൻ പറ്റും അത് നിങ്ങൾക്ക് ഷുവർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നോക്കാം അപ്പൊ നമ്മള് ഗാന്ധി ക്യൂസിൽ ഫസ്റ്റ് തന്നെ മനസ്സിലാക്കേണ്ട ഒരു സംഭവം ഗാന്ധിജി എവിടെയാണ് ജനിക്കുന്നത് അല്ലെ ഗാന്ധിജി ഗാന്ധിജിയുടെ മുഴുവൻ പേര് ഇതൊക്കെ നമ്മൾ ഇതിൽ പറയുന്നുണ്ട് ഗാന്ധിജിയുടെ മുഴുവൻ പേര് മോഹൻദാസ് കരൻചന്ദ് ഗാന്ധി എന്നാണ് അതുപോലെ തന്നെ ഗാന്ധിജിയുടെ ജന്മസ്ഥലം ഇതൊക്കെ ഒരു ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഗാന്ധിജിയുടെ ജന്മസ്ഥലം വരുന്നത് എവിടെയാണ് പോർബന്തറിലാണ് ഗാന്ധിജിയുടെ ജന്മസ്ഥലം വരുന്നത് പോർബന്ദർലാൽ ഗുജറാത്തിലാണ് അതും കൂടി മനസ്സിലാക്കണം ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും ഏത് സ്റ്റേറ്റ് ആണെന്ന് ചോദിക്കും അല്ലെങ്കിൽ ഏത് സംസ്ഥാനമാണ് ഈ പോർബന്ദർ എന്ന് ചോദിക്കും ചിലപ്പോൾ കുഞ്ഞു മക്കളെ കാണി ആ ഒരു ക്വസ്റ്റിനും ചോദിക്കും ഗാന്ധി ജനിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിക്കും ഗുജറാത്തിലെ പോർബന്ദർ എന്നുള്ള സ്ഥലത്താണ് ജനിക്കുന്നത് ഗാന്ധിയുടെ അച്ഛൻ്റെ പേരെന്താണ് എന്തെന്ന് പറയുന്നത് കരൺചന്ദ് എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ കരൺചന്ദ് ഗാന്ധി അപ്പൊ അതാണ് മോഹൻദാസ് കരൺചന്ദ് ഗാന്ധിയിലേക്ക് എത്തുന്നത് ഇനി ഗാന്ധിജി ജനിച്ച വർഷമാണ് ഏതെന്ന് പറയുന്നത് ഒക്ടോബർ രണ്ടിനാണ് ജനിച്ചതെന്നുള്ള മാസവും ദിവസവും ഒക്കെ നിങ്ങൾക്കറിയാം ഒക്ടോബർ രണ്ടാണെന്നുള്ളത് പക്ഷെ വർഷം ഇപ്പോഴും ഏത് വലിയ ആളുകളോട് ചോദിക്കുമ്പോഴും ചിലപ്പോൾ അല്ലെങ്കിൽ കുറച്ച് പ്രാ മറ്റേ വലിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളോട് ചോദിക്കുമ്പോൾ സാറേ ഞങ്ങൾക്ക് ഇയർ ഓർമ്മയില്ല എന്ന് പറയും ഓക്കെ ഇയർ ഇനി പഠിച്ചു വെച്ചോളൂ ഇനി നിങ്ങൾ മറന്നുപോരുത് എയ്റ്റീൻ സിക്സ്റ്റി നയൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിനാണ് നമ്മളെല്ലാവരും മഹാത്മാ എന്നറിയപ്പെടുന്ന ഗാന്ധിജി ജനിക്കുന്നത് ഓക്കെ അല്ലെ പോർബന്ദർ ആണ് ഗാന്ധിജിയുടെ മുഴുവൻ പേര് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് മോഹൻദാസ് കരൻചന്ദ് ഗാന്ധി ആരാണ് ഈ കരൺചന്ദ് ഗാന്ധി അത് അച്ഛന്റെ പേരാണ് ഓക്കെ ഇനി ഗാന്ധിജിക്ക് എത്ര സഹോദരന്മാരുണ്ടായിരുന്നു ഇതൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ട് ഉണ്ടാവും നിങ്ങൾ ഇതൊക്കെ പഠിക്കണം ഇതൊക്കെ നിങ്ങൾ പഠിക്കണം ഗാന്ധിജിക്ക് എത്ര സഹോദരന്മാരാണ് ഉള്ളത് ചോദിച്ചുകഴിഞ്ഞാൽ അതിന്റെ പേരൊന്നും അങ്ങനെ ചോദിക്കാറില്ല നിങ്ങളോട് പഠിക്കേണ്ടത് നിങ്ങൾ എത്ര സഹോദരന്മാരാണെന്ന് വെക്കുമ്പോ രണ്ട് സഹോദരന്മാരാണ് അപ്പൊ നമ്മൾ ഒരു ബേസിക് കാര്യങ്ങളാണ് അടിസ്ഥാന കാര്യങ്ങളാണ് പഠിച്ചു വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിന് ഗാന്ധിജി ജനിക്കുന്നുണ്ട് ഗാന്ധിജി ജനിക്കുന്നത് ഗുജറാത്തിലെ പോർബന്ദറിലാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതാന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അച്ഛന്റെ പേരെന്തായിരുന്നു കരൺചന്ദ് ഗാന്ധി എന്നാണ് എന്നാൽ നമ്മൾ അറിയപ്പെടുന്ന ഗാന്ധിജിയുടെ മുഴുവൻ പേരെന്താണെന്ന് നോക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം മോഹൻദാസ് ക കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള രണ്ട് സഹോദരന്മാരാണ് ഉള്ളത് എന്നാൽ ഗാന്ധിയുടെ കുട്ടിക്കാലത്ത് നമ്മുടെ ചെറിയ പ്രായത്തിൽ എന്റെ പ്രായത്തിലൊക്കെ ഞാൻ കുട്ടിയല്ലടാ ഞാനും കുട്ടിയല്ല കുട്ടിയല്ലേ ഞാൻ കുട്ടിയല്ലെങ്കിൽ പോട്ടെ നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ ഗാന്ധിജി സ്കൂളിൽ വെച്ചിട്ട് ഒരു വാക്ക് തെറ്റിക്കുന്നുണ്ട് ഇൻസ്പെക്ടർ ഒരു കേട്ടേ തിരിച്ചു ഒരു ഒരു എന്താണ് ഒരു കേട്ടയത്ത് എന്ന് വെച്ചാൽ ഒരു വാക്ക് കൊടുക്കാതെ എന്ത് ചെയ്യാ എവിടെ നോക്കാതെ ഇതാ അങ്ങനെ തെറ്റായി എഴുതിയ ഒരു വാക്കുണ്ടായിരുന്നു കെറ്റിൽ എന്നുള്ള വാക്കാണ് അതൊരു ഒരു ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ഉണ്ടാക്കും ഒരു വലിയ ക്ലാസ്സിലുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഉപജില്ലാ തലങ്ങളിലൊക്കെ പോകാനുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റൻ ഉണ്ടാക്കും ഗാന്ധിജി സ്കൂൾ കാലഘട്ടത്തിൽ ഒന്ന് തെറ്റിച്ചൊരു കേട്ടയത്ത് ഇൻസ്പെക്ടർ ഒരു കേട്ടയത്ത് ഉണ്ടായിരുന്നു അത് തെറ്റിച്ചെഴുതിയ വാക്ക് ഏതാണെന്ന് ചോദിക്കും ആ വേടാണ് കെറ്റിൽ എന്നാണ് ആ വേടിന്റെ പേര് ഓക്കെ ആ വേടിന്റെ ആ വേട് പേരല്ലേ ഗാന്ധിജിയുടെ ഭാര്യയുടെ പേര് നമുക്കറിയാം ഏതായിരുന്നു കസ്തൂർബ എന്നാണ് ഗാന്ധിജിയുടെ ഭാര്യയുടെ പേര് ഗാന്ധിജിയുടെ ഭാര്യയുടെ പേര് കസ്തൂർബ കസ്തൂർബ ഗാന്ധി എന്ന് കേട്ടിട്ടില്ലേ കസ്തൂർബ പിന്നെ അതുപോലെ തന്നെ ഗാന്ധിജി ലണ്ടനിലെ കുബരി പഠനാർത്ഥം കപ്പൽ കയറിയ വർഷം ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകുന്നുണ്ട് അതുപോലെ തന്നെ ലണ്ടനിലേക്ക് പോകുന്നുണ്ട് ലണ്ടനിൽ പോയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അപ്പൊ നമുക്കറിയാം ഗാന്ധിജി ഗാന്ധിജി എന്താണ് ഗാന്ധിയുടെ പ്രൊഫഷൻ ഗാന്ധിയുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ലോയർ ആണ് എന്താണ് മക്കളെ ലോയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വക്കീൽ എന്ന് പറയും വക്കീൽ ഗാന്ധിജിയുടെ പ്രൊഫഷൻ ജോലി എന്തായിരുന്നു വക്കീലായിരുന്നു അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ലോയർ ആയിരുന്നു ഗാന്ധിജി അപ്പൊ തന്റെ പഠനത്തിന് പഠനത്തിനാവശ്യം നമ്മൾ വിടുന്നപ്പോ ലണ്ടിലേക്കൊക്കെ പോകുന്നില്ലേ ലണ്ടനിലേക്ക് പോകുന്നുണ്ട് അയർലാന്റിലേക്ക് പോകുന്നുണ്ട് കാനഡയിലേക്ക് പോകുന്നുണ്ട് അമേരിക്കയിലൊക്കെ നമ്മുടെ ഹയർ സ്റ്റഡീസിന് വേണ്ടി അല്ലെങ്കിൽ തുടർ പഠനത്തിന് വേണ്ടിയിട്ട് നമ്മൾ പോകും അങ്ങനെ ഗാന്ധിജി തന്റെ പഠ ഉപരി ഉപരിപഠനമാണ് അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന് വേണ്ടി ഗാന്ധിജി എവിടേക്ക് പോവുകയാണ് ലണ്ടനിലേക്ക് പോയ വർഷം ഏതെന്ന് വെച്ചാൽ മനസ്സിലാക്കണ മക്കളെ എയ്റ്റീൻ എയ്റ്റി സെവൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് ഗാന്ധിജി പോകുന്നത് അപ്പൊ ലണ്ടനിൽ പോകുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ചോദിക്കുക സൗത്ത് ആഫ്രിക്കയിലാണ് കാരണം അവിടെ വെച്ചിട്ടാണ് നമ്മൾ അറിയപ്പെടുന്ന ഗാന്ധിജി ഗാന്ധിജി ആവുന്നത് അന്ന് വരെ ഗാന്ധിജി ഒരു സാധാരണ ഒരു വക്കീലായിട്ടുള്ള മനുഷ്യൻ മാത്രമാണ് പക്ഷെ പിന്നീടാണ് സമരത്തിലേക്കൊക്കെ ഗാന്ധിജി എന്ത് ചെയ്തത് വന്നു തുടങ്ങി അങ്ങനെ ഗാന്ധിജി ആദ്യമായി രൂപം കൊടുത്ത സംഘടന ഗാന്ധിജി ആദ്യമായിട്ട് രൂപം കൊടുത്ത ഒരു സംഘടന ഉണ്ടാക്കിയിരുന്നു അതാണ് വെജിറ്റേറിയൻ ക്ലബ്ബ് അദ്ദേഹം ഇംഗ്ലണ്ടിൽ രൂപീകരിച്ച ഒരു ക്ലബ്ബാണ് ആദ്യത്തെ സംഘടന എന്ന് പറയുന്നത് ഏതായിരുന്നു ഇംഗ്ലണ്ടിൽ രൂപീകരിച്ച വെജിറ്റേറിയൻ ക്ലബ്ബ് അതുപോലെ തന്നെ ബൈബിളിലെ ഏത് ഭാഗമാണ് ഗാന്ധിജി ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിളിൽ ഒരുപാടുണ്ടല്ലോ ബൈബിള് രാമായണം ഖുറാന് ഇങ്ങനത്തെ ഒരുപാടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് ബൈബിളിൽ ഏറ്റവും സ്വാധീനിച്ച അല്ലെങ്കിൽ ഗാന്ധിക്ക് ആ ഒരു സംഭവം മനസ്സിലായി അതെന്ന് വെച്ചാൽ ഗിരിപ്രഭാഷണമാണ് അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ക്രിസ്ത്യൻ മതത്തിലുള്ള ആളുകൾക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും എന്താണ് ഈ ഗിരിപ്രഭാഷണം എനിക്കും കൂടുതലായിട്ട് അറിയണമെന്നില്ല പക്ഷേ ഇതിൽ അറിയും ആ ഗിരിപ്രഭാഷണത്തിലാണ് എന്ത് ചെയ്യുന്നത് ഗാന്ധിജി ഏറ്റവും കൂടുതൽ ബൈബിളിൽ സ്വാധീനിച്ചത് അതുപോലെ തന്നെ ദക്ഷിണാഫ്രിക്കയിലെ ദക്ഷിണാഫ്രിക്കയിലെ പ്രശ്നങ്ങൾ ഗാന്ധിജിക്ക് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റിയ ഗാന്ധിജിയുടെ ജീവിതത്തിലെ വൈത്തിരിവായ സംഭവം എന്താണ് നടന്ന സ്ഥലമേതാണ് ഗാന്ധിജി ഒരു റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലെന്തേ ഒരു ട്രെയിൻ കയറിയിട്ട് ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ പോവാണ് എവിടെ വെച്ചിട്ട് സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ട് എവിടെ വെച്ചിട്ടാണ് സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ട് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ട് ഗാന്ധിജി ഒരു ട്രെയിൻ യാത്ര നടത്തുക അവിടെ വെച്ചിട്ടാണ് ഗാന്ധിജിക്ക് നമ്മൾ അറിയപ്പെടുന്ന ഗാന്ധിജി ഒരു സമരത്തിലേക്കുള്ള ഒരു വൈത്തിരിവ് അല്ലെങ്കിൽ നമ്മളൊക്കെ കണ്ട ഗാന്ധിജിയായി മാറുന്നത് എവിടെ നിന്നാണ് എവിടെ അതാണ് സൗത്ത് ആഫ്രിക്കയിലെ പീറ്റർ പീറ്റർ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരു കമ്പാർട്ട്മെന്റിൽ കയറിയപ്പോ ഗാന്ധിജിയെ എന്ത് ചെയ്യാണ് ബ്രിട്ടീഷുകാരൻ കറുത്ത വർഗവും വെളുത്ത വർഗവും എന്ന് മാറ്റി നിർത്തിപ്പെട്ട അവിടെ ആഫ്രിക്കയിൽ വളരെ അധികം ബുദ്ധിമുട്ടുന്ന ആളുകൾക്കിടയിൽ ഗാന്ധിജിയെയും പിടിച്ച് പുറത്താക്കുന്നത് അവിടെ വെച്ചിട്ടാണ് ഗാന്ധിജി എന്ത് ചെയ്യുന്നത് തൻ്റെ ഒരു വഴിത്തിരിവ് എല്ലാ എനിക്ക് ആയിരുന്ന വെൽ എഡ്യൂക്കേറ്റഡ് ആയിരുന്ന വെൽ വിദ്യാസമ്പന്നനായിട്ടുള്ള എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാർ എത്ര ദുരിതം അനുഭവിക്കുന്നുണ്ടാവും ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് നമ്മൾ കാണുന്ന മോഹൻദാസ് കരൻചന്ദ് ഗാന്ധിയിൽ നിന്നും നമ്മൾ കാണുന്ന ഗാന്ധിജിയിലേക്കുള്ള ഒരു ട്രാൻസ്ഫർമേഷൻ നമ്മൾ കാണുന്ന ഗാന്ധിജിയിലേക്കുള്ള ഒരു എന്ന് പറയുന്നത് അത് എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത് പീറ്റർ മാഡ്സ്ബർഗ് എന്ന റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ഇനി ഏത് കക്ഷിയുടെ വക്കീലായിട്ടാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ജോലിയുടെ ആവശ്യമാർത്താണ് ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകുന്നത് ഏത് കമ്പനിയുടെ ആവശ്യങ്ങൾക്കാണ് ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനി ഈ കക്ഷിയുടെ വക്കീലായിട്ടാണ് ഗാന്ധിജി എവിടേക്ക് പോകുന്നത് സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകുന്നത് അപ്പൊ അതൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റിനാണ് ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് അത് അധികം ഇത് കോമ്പറ്റീഷൻ ചോദിക്കല പക്ഷേ ജില്ലാ ജില്ലാതലത്തിലൊക്കെ വരുന്ന ഒരു ആണ് നോക്കാം ഗാന്ധിജി ഇംഗ്ലണ്ടിൽ നിന്ന് ബാരിസ്റ്റർ പരീക്ഷ അല്ലാതെ പാസ്സായ പരീക്ഷ ഏത് രണ്ട് പരീക്ഷ പാസ്സായിട്ടുണ്ട് ഈ ബാരിസ്റ്റർ പരീക്ഷ അല്ലാതെ പാസ്സായ ഒരു ഇതാണ് ലണ്ടൻ മെട്രിക്കുലേഷൻ പരീക്ഷ എന്തായിരുന്നു ലണ്ടൻ മെട്രിക്കുലേഷൻ പരീക്ഷ ഗാന്ധിജി പാസ്സായതാണ് ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏതെന്ന് വെച്ചാൽ അത് കൽക്കട്ട സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ പങ്കെടുത്ത ഒരു സമ്മേളനമാണ് ഏതെന്ന് പറയുന്നത് കൽക്കട്ട സമ്മേളനം കൽക്കട്ട സമ്മേളനമാണ് ഗാന്ധിജി ആദ്യമായിട്ട് പങ്കെടുക്കുന്ന കോൺഗ്രസ് സമ്മേളനം കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു കൽക്കട്ട സമ്മേളനമാണ് ഗാന്ധിജിയുടെ ജീവിതത്തിലെ ആദ്യത്തെ ജയിൽ ശിക്ഷ എവിടുന്നാണ് ജോഹൻ നാസ്ബർഗ് അതും ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് കാരണം പിന്നെ ഗാന്ധിജി അവിടെ ഫുൾ ടൈം സമരത്തിലായി ഗാന്ധിജി എന്തായി ഫുൾ ടൈം സമരത്തിലാവാൻ തുടങ്ങി കാരണം ഗാന്ധിജി ഇറക്കി വിട്ടിരുന്നു അത് ഗാന്ധിജിക്ക് വേണ്ടിയിട്ടല്ല ഗാന്ധിജിക്ക് മനസ്സിലായി വെൽ എഡ്യൂക്കേറ്റഡ് എഡ്യൂക്കേറ്റഡായി ഇന്നെ ഇവിടുന്ന് പുറത്തൊക്കെ വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണക്കാർ എത്രത്തോളം ദുരിതമനുഭവിക്കുന്നുണ്ടാവും സമരം അങ്ങനെ ഗാന്ധിജിയെ ആദ്യത്തെ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നത് ജോഹൻ നാസ്ബർഗിലെ ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ടാണ് അല്ലെ ദക്ഷിണാഫ്രിക്കയിലെ ജോഹൻ നാസ്ബർഗിൽ വെച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോയത് പിന്നെ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രത്തിന്റെ പേര് ഇന്ത്യൻ ഒപ്പീനിയൻ ഇന്ത്യൻ ഒപ്പീനിയൻ എന്നുള്ളതാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഒരു പത്രം നടത്തിയിരുന്നു അതാണ് ഇന്ത്യൻ ഒപ്പീനിയൻ ഗാന്ധിജി ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യത്തെ ആശ്രമം ഏതാണ് ഗാന്ധിജി ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യത്തെ ആശ്രമം ഏതാണെന്ന് വെച്ചാൽ അത് സബർമതി ആശ്രമമാണ് ഏതായിരുന്നു സബർമതി ആശ്രമമാണ് ആദ്യത്തെ ആശ്രമം അഹമ്മദാബാദ് പിന്നെ ഗാന്ധിജി ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് കുറെ പ്രാദേശിക സമരങ്ങൾ നടത്തിയിരുന്നു ഗാന്ധിജി ഇവിടെ വന്നപ്പോൾ കുറെ സമരങ്ങൾ നടത്തിയിരുന്നു സമരങ്ങൾ പെട്ടെന്ന് ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയാണ് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നിട്ട് സമരങ്ങളിൽ ഏർപ്പെടുകയാണ് അങ്ങനെ നടത്തിയ സമരമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഇവിടെ എഴുതി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നടത്തിയൊരു സമരമാണ് ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം നീലം കർഷകരുടെ സമരം നീലം കർഷകരുടെ സമരം അത് ബീഹാറിലാണ് നടക്കുന്നത് എവിടെയായിരുന്നു ബീഹാറിലാണ് ഏത് നടക്കുന്നത് നീലം കർഷകരുടെ സമരം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അടുത്ത പ്രാദേശിക സമരമാണ് തുണിമിൽ സമരം ഏതായിരുന്നു തുണിമിൽ സമരം അത് നടക്കുന്നത് ഗുജറാത്തിലായിരുന്നു ഗുജറാത്തിലായിരുന്നു അത് നടക്കുന്നത് അടുത്തതായിരുന്നു അതേ വർഷം തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ തന്നെ കേഡയിലെ കർഷക സമരം നടക്കുന്നത് ഇതായിരുന്നു ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ അത് എവിടെ തന്നെയാണ് ഗുജറാത്തിൽ തന്നെയാണ് നടക്കുന്നത് അതെവിടെ തന്നെ നടക്കുന്നത് സെയിം സ്ഥലത്തന്നെയാണ് ഗുജറാത്തിൽ തന്നെയാണ് നടക്കുന്നത് അപ്പൊ ചോദിച്ചത് അഹമ്മദാബാദിലെ തുണിമിൽ സമരം നടന്നത് മക്കളെ നോക്കി ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആൻസർ കണ്ടോ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് എന്ത് നടക്കുന്നത് അഹമ്മദാബാദിലെ തുണിമിൽ സമരം നടന്നത് അതെന്തായിരുന്നു കാരണം എന്ന് അറിയുമോ മക്കളെ ഒരു അസുഖം വന്നിരുന്നു അവിടെ പ്ലേഗ് എന്നുള്ള അസുഖം അങ്ങനെ ആ അസുഖത്തിൽ ആരും പണിക്ക് പോകാതെ ഇപ്പൊ ബ്രിട്ടീഷർ ഒരു സംഭവം ഒരുക്കി ഇപ്പൊ അസുഖം ഇപ്പം വരുന്ന ആളുകൾക്ക് ഡബിൾ കൂലി തരാന്ന് പറഞ്ഞു പൈസ ഡബിൾ തരാന്ന് പറഞ്ഞു കൂട്ടി തരാമെന്ന് പറഞ്ഞു എന്നിട്ട് അസുഖം നിന്ന് കഴിഞ്ഞപ്പോൾ അത് അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തു അതായിരുന്നു പ്രശ്നം പിന്നെ അതുപോലെ ഗാന്ധിജി എഴുതിയെ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ പുസ്തകം ഏതാ ഹിന്ദു സ്വരാജ് അല്ലെങ്കിൽ ഇന്ത്യൻ ഹോം റോൾ ഹിന്ദു സ്വരാജ് എന്ന് പഠിച്ചാൽ മതി ഹിന്ദു സ്വരാജ് അല്ലെങ്കിൽ ഇന്ത്യൻ ഹോം റോൾ ഇതായിരുന്നു ഗാന്ധിയുടെ ആദ്യത്തെ പുസ്തകം എന്ന് പറഞ്ഞു ഇനി ദക്ഷിണാഫ്രിക്കയിലെ ഗാന്ധി ദക്ഷിണാഫ്രിക്കയിലെ സത്യാഗ്രഹ സമരത്തിന് ശേഷം ഇന്ത്യയിൽ എത്തിയ വർഷം അവിടുത്തെ സമരങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്ത്യയിൽ എത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചാണ് പിന്നെ പൂർണ്ണമായിട്ട് ദക്ഷിണാഫ്രിക്ക ഉപേക്ഷിച്ചിട്ട് എവിടെയൊക്കെ വരുകയാണ് ഇന്ത്യയിലെ സമരത്തിൽ മാത്രം ഒത്തുകൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് എന്ത് ചെയ്യുന്നത് ഗാന്ധിജി സമരത്തിൽ ഗാന്ധിയുടെ തന്റെ രാഷ്ട്രീയ ഗുരുവായി കണ്ട വ്യക്തി ആരാണ് അത് ഗോപാലകൃഷ്ണ ഗോഖല അതെന്തായാലും ഇമ്പോർട്ടന്റ് ആണ് അതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് ഏതെന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം ഞാൻ ഇങ്ങനെ സിമ്പിൾ സിമ്പിളിട്ട് നന്നായിട്ട് പഠിച്ചോളാം ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണെന്ന് ചോദിച്ചാൽ അത് ആരാണ് പറയേണ്ടത് അത് നമ്മുടെ ഗോപാലകൃഷ്ണ ഗോഖലയായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജിയുടെ ആത്മകഥ ആദ്യമായി ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ച വർഷം ആത്മകഥ ഏതാ യങ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഏതായിരുന്നു ഇംഗ്ലീഷിൽ ഇതാക്കിയത് യങ് ഇന്ത്യ ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്താണ് എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ എൻറെ സത്യാന്വേഷണ പരീക്ഷണ കഥ ഓക്കെ അല്ലേ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ച രണ്ടാമത്തെ ആശ്രമം ഇവിടെ സബർമതി ആശ്രമം വേറെ ടോൾ സ്റ്റോയ് ഫാം എന്നുള്ളത് എവിടെയുണ്ടായി ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടാക്കിയ ഒരു ആശ്രമമായിരുന്നു ആരുടെ ആയിരുന്നു ഗാന്ധിജിയുടെ രണ്ടാമത്തെ ആശ്രമമാണ് ടോൾ സ്റ്റോയ് ഫാം ഇന്ത്യയിൽ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹ സമരം മക്കളെ നമ്മളിവിടെ ഒരു ലിസ്റ്റ് ചെയ്ത നില കണ്ടോ ആദ്യത്തേതാ നീലം കർഷകരുടെ സമരം ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം കണ്ടോ ഏതാണ് ചമ്പാരൻ സത്യാഗ്രഹം ചമ്പാരനിലെ നീലം കർഷകരുടെ സമരമായിരുന്നു ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സമരം എന്ന് പറയുന്നത് ഗാന്ധിയുടെ ആത്മകഥ ആദ്യമായി പ്രസിദ്ധീകരിച്ച വാരികകൾ ഏതായിരുന്നു യങ് ഇന്ത്യ നവജീവൻ ഇവരായിരുന്നു ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഈ ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വം ഏറ്റെടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് അതുവരെ ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഉണ്ടായിട്ടില്ല നേ ഉണ്ടായിരുന്നു പക്ഷേ നേതൃത്വം എന്ത് ചെയ്തിട്ടില്ല ഏറ്റെടുത്തിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഗാന്ധിജി എന്ത് ചെയ്യുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നത് വൈക്കം സത്യാഗ്രഹം ഗാന്ധിജി കേരളത്തിൽ വന്ന കേരളത്തിൽ വന്നിരുന്നു ഗാന്ധിജി ഒന്ന് ഖിലാഫത്ത് പ്രസ്ഥാനമായിട്ടാണ് വന്നത് പിന്നെ വന്നത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാര് മറന്നു പോരുത് അലി സഹോദരന്മാരെന്നറിയപ്പെടും മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൌക്കത്ത് അലിയും അതേപോലെ തന്നെ ഗാന്ധിജി പിന്നെ വൈക്കം സത്യാഗ്രഹത്തിന് ഇവിടെ വന്നിരുന്നു അതുകൊണ്ട് തന്നെ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലാണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷേത്രങ്ങളിൽ താഴ്ന്ന ജാതികൾക്കും എന്ത് ചെയ്യുക കയറാൻ പറ്റുക ആ ഭാഗത്തു കൂടെയൊക്കെ ആ പരിസരത്തിൽ കൂടെയൊക്കെ സഞ്ചരിക്കുക അതായിരുന്നു അതിന്റെ കാരണം ഗാന്ധിജിയെ സ്വാധീനിച്ച റഷ്യൻ ചിന്തകന്റെ പേര് എഴുതി ഗാന്ധിജിയെ കണ്ടിട്ട് പുറത്തുള്ള ആളുകളൊക്കെ റോൾ മോഡൽ ആക്കിയിട്ടുണ്ട് ഗാന്ധിജിയെ പറ്റിയിട്ട് ഒരു റോൾ മോഡൽ ആക്കിയിട്ടുണ്ട് അങ്ങനെ റോൾ മോഡൽ ആക്കിയ റഷ്യൻ ചിന്തകന്റെ പേരാണ് ലിയോ ടോൾസ്റ്റോ ലിയോ ടോൾസ്റ്റോയ്ക്ക് ഗാന്ധിജിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഗാന്ധിജിയെ സ്വാധീനിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് അടുത്തൊരു ദിവസം ചമ്പാരൻ സത്യാഗ്രഹത്തിലൂടെ ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് കടന്നു വന്ന വ്യക്തി ചമ്പാരൻ സത്യാഗ്രഹത്തിലൂടെ വന്നതാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അങ്ങനെയാണ് കടന്നു വരുന്നത് കാരണം ഗാന്ധിജിയുടെ ഐഡിയോളജി ആശയങ്ങള് ഗാന്ധിജിയുടെ സമരരീതി നമ്മൾ കേട്ടിട്ടില്ലേ ഈ കവിൾ തടിച്ചാൽ മറു കാണിച്ചു കൊടുക്കുന്ന വ്യക്തിയാണ് ഗാന്ധിജി അതിന്റെ അർത്ഥം എന്താ കവിൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ നിൽക്കലാണ് അല്ല എന്നുവെച്ചാൽ സമരം അങ്ങനെയായിരിക്കും ആയുധങ്ങൾ എടുത്തിട്ടോ അല്ലെങ്കിൽ അവരെ വേദനിപ്പിച്ചിട്ടോ അങ്ങനെ ഒന്നുമില്ല സമരം വളരെ ലളിതമായിട്ടായിരിക്കും അങ്ങനെ ഹിംസാത്മകമായിട്ടൊന്നുമില്ല അഹിംസയാണ് അഹിംസയാണ് ഗാന്ധിജിയുടെ സമരരീതി രീതി അപ്പൊ ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടത്തിയ സമരമായിരുന്നു ഏത് ഉപ്പ് സത്യാഗ്രഹം ഇനി ഗാന്ധിജി ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ച പത്രങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ പേര് എത്തുക മൂന്നെണ്ണുണ്ട് ഒന്ന് ഹരിജൻ യങ് ഇന്ത്യ നവജീവൻ ഇതിൽ ഏതെങ്കിലും നിങ്ങൾ പഠിച്ചു പോയമേ മൂന്ന് എന്താണ് ഗാന്ധിജി പ്രസിദ്ധീകരിച്ച പത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഇതാണ് പറഞ്ഞത് മൂന്നെണ്ണുണ്ട് ഗാന്ധിജി ഇന്ത്യയിൽ സ്ഥാപിച്ച രണ്ടാമത്തെ ആശ്രമം ഏതാണ് സേവാഗ്രാം ആശ്രമം ഒന്നാമത്തേതാ സബർമതി അപ്പോൾ രണ്ടാമത്തെ ലിയോ ഏതാണ് ടോൾസ്റ്റോയ് ഫാം അതെവിടെയാണ് ദക്ഷിണാഫ്രിക്കയിൽ ഇവിടെ രണ്ടാമത്തേതാണ് സേവാഗ്രാം ആശ്രമം ഗാന്ധിജിയെ രാഷ്ട്രപിതാവെന്ന് ആദ്യം വിളിച്ചതായി പിന്നെ നമ്മളൊക്കെ വിളിക്കാറുണ്ട് രാഷ്ട്രപിതാവെന്ന് പക്ഷെ ആദ്യം വിളിച്ച ആൾ ആരാണ് അതാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് അറിയില്ലേ കണ്ണടക്കെട്ട് ഇങ്ങനെ തൊപ്പിക്കെട്ട് ചുള്ളൻ അല്ലെ ആയിട്ടുള്ള അടിപൊളി മനുഷ്യനാണ് അടിപൊളി നമ്മളെ പോരാട്ട വീര്യം ഉള്ള ആളാണ് സുഭാഷ് ചന്ദ്രബോസ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ് രാഷ്ട്രപിതാവെന്ന് ഗാന്ധിജിയെ വിളിക്കുന്നത് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് സമരത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയുടെ പേര്ക്ക് കേളപ്പൻ കേരള ലെ എന്തായിരുന്നു കേരള അതിർത്തി എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ അതിർത്തിയുടെ ആൾ എന്നറിയപ്പെടുന്ന ആളായിരുന്നു ആരെന്ന് പറഞ്ഞത് നമ്മുടെ കെ കേളപ്പൻ എന്ന് പറയുന്നത് ഈ ഗാന്ധിജി ശ്രീനാരായണ ഗുരു കൂടിക്കാഴ്ച നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ശ്രീനാരായണ ഗുരുമായിട്ട് എന്ത് ചെയ്യുന്നത് കൂടിക്കാഴ്ച നടത്തുന്ന ആര് ഗാന്ധിജി ഈ ലാസ്റ്റിലേക്ക് ക്വിറ്റ് ഇന്ത്യ സമരം നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്ന ഒന്നല്ലെങ്കിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഡു ഓർഡേ ഇത് ചോദിക്കട്ടെ ചിലപ്പോ ഡു ഓർഡേ ഇത് പറഞ്ഞ വ്യക്തി ആരാണ് ഡു ഓർഡേ അത് ഗാന്ധിജിയാണ് അതാരാണ് ാന്ധിജിയാണ് കേട്ടോ ഗാന്ധിജിയാണ് ഡു ഓർ ഡൈ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞ വ്യക്തിയാണ് അത് കിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യ വിടുക എന്ന് പറഞ്ഞു ഇനി നമ്മൾ ഒന്നലേ മരിക്കാൻ പ്രവർത്തിക്ക അതാണ് ഗാന്ധിജിയുടെ അത് കിറ്റ് ഇന്ത്യ വന്ന കിറ്റ് ഇന്ത്യ സമരത്തിലൂടെയാണ് ആ കിറ്റ് ഇന്ത്യ സമരം നടന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് അതുപോലെ തന്നെ മക്കളെ നിങ്ങൾക്ക് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യണം അത് നമ്മുടെ എവിടെ ഉണ്ടായിരിക്കും വാട്സപ്പ് കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ഉണ്ടാവും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എവിടെ എത്താൻ പറ്റും നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് എത്താൻ പറ്റും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരണ്ടെങ്കിലും ഒന്ന് എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ട ഒന്ന് എന്ത് ചെയ്യാ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി അന്തരീക്ഷ അയൽക്കൂട്ട പ്രസ്ഥാനത്തിന് രൂപം കൊടുത്ത ഗാന്ധിയൻ ആരായിരുന്നു അത് ഡി പങ്കജാക്ഷ കുറിപ്പ് ഡി പങ്കജാക്ഷ കുറിപ്പ് പിന്നെ ഗാന്ധിജി വെടിയേറ്റ് മരിച്ച സമയം വൈകുന്നേരം അഞ്ച് പതിനേഴിന് അറിയാമല്ല ആരാണ് വെടിവെച്ചത് നാതുറാം വിനായക് ഗോഡ്സെ എന്നുള്ള വ്യക്തിയാണ് ആരെ വെടിവെച്ചത് നമ്മുടെ ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത് അഞ്ച് പതിനേഴിനാണ് ഗാന്ധിജി വെടിയേറ്റ് മരിക്കുന്നത് മരിച്ച മരിച്ച ദിവസം എന്നാണ് ജനുവരി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിനാണ് ഗാന്ധി ജയന്തി നദി മരിക്കുന്നത് ഇതോടുകൂടി ഗാന്ധി ജയന്തി ക്വിസ് കഴിഞ്ഞു അല്ലെങ്കിൽ ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കഴിഞ്ഞു ഇനി മക്കൾ മനസ്സിലാക്കേണ്ടത് ഇതേപോലത്തെ ക്യുസ് കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ പുതിയ പുതിയ അറിയിപ്പുകളൊക്കെ കിട്ടണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക ഒന്ന് വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹാപ്പി ആയിട്ട് എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ കിട്ടിയിട്ട് നല്ല മാർക്ക് കിട്ടിയിട്ട് ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കൾ തന്നെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ബൈ ബൈ